നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ മാച്ച് ഡേ 5 അവസാനിച്ചിരിക്കുന്നു. ഒരു റൗണ്ട് മത്സരങ്ങൾ ഇനിയും ഗ്രൂപ്പ് സ്റ്റേജിൽ ബാക്കിയുണ്ട്. പക്ഷേ ഇപ്പോൾ തന്നെ 11 ടീമുകൾ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി 5 ടീമുകൾ കൂടിയാണ് മുന്നോട്ട് വരേണ്ടത്. അത് തീർച്ചയായിട്ടും അടുത്ത റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കുന്നതോടുകൂടി ആരൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഏതായാലും ഇപ്പോൾ ആരൊക്കെയാണ് മുന്നോട്ട് പോയിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. അയാക്സ്, അതുപോലെ ബയൺ മ്യൂണിക്ക്, ചെൽസി, ഇന്റർ മിലാൻ, യുവന്റസ്, ലിവർപൂൾ, മാഞ്ചസ്റ്റർ സിറ്റി, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, പാരീസ് സെന്റ് ജർമൻ, റയൽ മാഡ്രിഡ്, സ്പോർട്ടിംഗ് സിപി എന്നീ ടീമുകളാണ് ഇപ്പോൾ അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത്. ഗ്രൂപ്പ് എയിൽ നിന്നാണ് സിറ്റിയും PSG അടുത്ത ഘട്ടത്തിലേക്ക് പോയത്. ഒരു റൗണ്ട് മത്സരങ്ങൾ ശേഷിക്കെ 5 കളികളിൽ നിന്ന് 12 പോയിന്റുമായിട്ട് സിറ്റി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു. PSG 5 മത്സരങ്ങളിൽ നിന്ന് 8 പോയിന്റാണുള്ളത്. 2-ാം സ്ഥാനക്കാരായിട്ട് അവരും അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇനി ഈ ഗ്രൂപ്പിൽ അവസാന റൗണ്ട് മത്സരങ്ങൾക്ക് വലിയ പ്രസക്തിയില്ല എന്നർത്ഥം. ഗ്രൂപ്പ് ബിയിലാവട്ടെ, ഇപ്പോൾ ലിവർപൂൾ അടുത്ത ഘട്ടത്തിലേക്കുള്ള ടിക്കറ്റ് നേരത്തെ തന്നെ അവർ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. കാരണം കളിച്ച 5 മത്സരങ്ങളും അവർ വിജയിച്ചു. 15 പോയിന്റാണ് അവർക്കുള്ളത്. പക്ഷേ പോർട്ടോയും മിലാനും അറ്റ്ലറ്റിക്കോ മാഡ്രിഡും 2-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുകയാണ്. ആ ഗ്രൂപ്പിൽ നിന്നാണ് ഇനി രണ്ടാമത് ആര് വരുമെന്ന് അറിയേണ്ടത്. പോർട്ടോക്ക് 5 പോയിന്റ്, മിലാന് 4 പോയിന്റ്, അറ്റ്ലറ്റിക്കോ മാഡ്രിഡിന് 4 പോയിന്റ്. അതുകൊണ്ട് തന്നെ അവിടെ അവസാന റൗണ്ട് മത്സരങ്ങളിൽ തീപാറും. ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ സ്പോർട്ടിംഗ് സിപിയും അതുപോലെ അയാക്സും അടുത്ത ഘട്ടം ഉറപ്പിച്ചു കഴിഞ്ഞു. അയാക്സ് 5 മത്സരങ്ങളിൽ നിന്ന് 15 പോയിന്റോട് 1-ാം സ്ഥാനക്കാരായിട്ട് അടുത്ത ഘട്ടം ഉറപ്പിച്ചു. എല്ലാ കളികളും അവർ വിജയിച്ചിട്ടുണ്ട്. സെബാസ്റ്റ്യൻ ഹാലറുടെ ഗോളടി മേളമാണ് അവിടെ നടക്കുന്നത്. സ്പോർട്ടിംഗ് സിപിക്ക് 5 കളികളിൽ നിന്ന് 9 പോയിന്റുകളാണുള്ളത്. അതേസമയം ബൊറൂസിയ ഡോട്ട്മുണ്ടിന് 5 കളികളിൽ നിന്ന് 6 പോയിന്റുകളേ ഉള്ളൂ. ബെസിക്ടാസിന് പോയിന്റുകളില്ല. ഡോട്ട്മുണ്ട് ഇപ്പോൾ പുറത്തായി കഴിഞ്ഞു. ഇനി അവർക്ക് യൂറോപ്പ ലീഗിൽ കളിക്കേണ്ടി വരും. ഗ്രൂപ്പ് ഡിയിലെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ 2 ടീമുകൾ ആരൊക്കെയാണെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. റയൽ മാഡ്രിഡ് 5 കളിയിൽ നിന്ന് 12 പോയിന്റ്, ഇന്റർ മിലാൻ 5 കളിയിൽ നിന്ന് 10 പോയിന്റ്. അവർ അടുത്ത ഘട്ടത്തിലേക്ക് 2 ടീമുകളും സ്ഥാനം ഉറപ്പിച്ചപ്പോൾ ഷെരീഫ് ടെറസാപ്പോള് 5 കളിയിൽ നിന്ന് 6 പോയിന്റാണുള്ളത്. ഷാക്ത്തർ ഡോണെസ്ക് 5 കളിയിൽ നിന്ന് 1 പോയിന്റേ ഉള്ളൂ. ഷെരീഫ് ഇത്തവണ യൂറോപ്പ ലീഗിൽ കളിക്കും. ഗ്രൂപ്പ് ഇയിലേക്ക് വരുമ്പോൾ അവിടെ ആദ്യ സ്ഥാനമേ ഉറപ്പായിട്ടുള്ളൂ. 2-ാം സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുകയാണ്. ബയൺ മ്യൂണിക്ക് കളിച്ച 5 കളികളും വിജയിച്ചു. 15 പോയിന്റോടെ ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. 1-ാം സ്ഥാനക്കാരായിക്കൊണ്ട്, ഗ്രൂപ്പിൽ നിന്ന് 1-ാം സ്ഥാനക്കാരായിക്കൊണ്ട് മുന്നോട്ട് കയറി. പക്ഷേ രണ്ടാമത് ആരായിരിക്കും എന്ന കാര്യത്തിൽ ഇനിയും അടുത്ത റൗണ്ട് മത്സരം വരെ കാക്കണം. കാരണം ബെനഫിക്ക വേഴ്സസ് ഡൈനാമോ കീവ് മത്സരം വിജയിച്ചാൽ ബെനഫിക്കയ്ക്ക് 8 പോയിന്റ് ആകും. അതേസമയം ബയണിനോട് വിജയിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ബാഴ്സലോണക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ ബാഴ്സ ആരാധകർ ചങ്കിടിപ്പോടെ നെഞ്ചിടിപ്പോടെ ഉറ്റുനോക്കുകയാണ് 6-ാം റൗണ്ട് മത്സരങ്ങൾ എന്നർത്ഥം. ഗ്രൂപ്പ് എഫിലെ കാര്യത്തിലേക്ക് പോന്നാൽ അവിടെ നിന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടുത്ത ഘട്ടത്തിലേക്കുള്ള പോക്ക് ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 5 കളികളിൽ നിന്ന് 10 പോയിന്റ്. അതേസമയം VRL 5 കളികളിൽ നിന്ന് 7 പോയിന്റാണുള്ളത്. അറ്റ്ലാന്റയ്ക്ക് 5 കളിയിൽ നിന്ന് 6 പോയിന്റ്. യങ് ബോയ്സിന് 5 കളിയിൽ നിന്ന് 4 പോയിന്റ്. അവിടെ ഇനിയും 2-ാം സ്ഥാനക്കാരാവുമെന്ന കാര്യം തീരുമാനിക്കപ്പെടേണ്ടതുണ്ട്. ഗ്രൂപ്പ് ജിയിലേക്ക് വരുമ്പോൾ ലില്ലി OSC, RB സാൽസ്ബർഗ്, സെവിയ, വോൾസ്ബർഗ് ഈ ടീമുകളാണുള്ളത്. ഈ ടീമുകളിൽ നിന്ന് ആരും ഇപ്പോൾ അടുത്ത ഘട്ടം ഉറപ്പിച്ചിട്ടില്ല. അവസാന റൗണ്ടിലെ മത്സരങ്ങൾ തീപാറും ഈ ഗ്രൂപ്പിൽ എന്ന കാര്യം ഉറപ്പാണ്. ലില്ലിക്ക് 8 പോയിന്റ്, സാൽസ്ബർഗിന് 7 പോയിന്റ്, സെവിയയ്ക്ക് 6 പോയിന്റ്, വോൾസ്ബർഗിന് 5 പോയിന്റ്. എല്ലാ ടീമുകൾക്കും സാധ്യതയുണ്ട് എന്നതാണ് ആ ഗ്രൂപ്പിനെ ഏറ്റവും സജീവമാക്കുന്നത്. ഗ്രൂപ്പ് എച്ചിലേക്ക് വരുമ്പോൾ ചെൽസിയും യുവന്റസും അടുത്ത ഘട്ടം ഉറപ്പിച്ചു കഴിഞ്ഞു. 1-ഉം 2-ഉം സ്ഥാനക്കാരായിട്ട് മുന്നോട്ട് കടന്നു കഴിഞ്ഞു. ചെൽസിക്ക് 5 കളിയിൽ നിന്ന് 12 പോയിന്റ്, യുവന്റസിന് 5 കളികളിൽ നിന്ന് 12 പോയിന്റ്. സെനിത്ത് 4 പോയിന്റോടെ 3-ാമത്, മൽമോ 1 പോയിന്റോടെ ഏറ്റവും ഒടുവിൽ. ആ 2 ടീമുകൾക്കും ഇനി സാധ്യതയുമില്ല. ഏതായാലും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഡേ ഗ്രൂപ്പ് മാച്ചുകളിൽ മാച്ച് ഡേ 5 കഴിയുമ്പോൾ 11 ടീമുകൾ അടുത്ത ഘട്ടം ഉറപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 5 ടീമുകൾ ആരൊക്കെയായിരിക്കും കാത്തിരിക്കാം. UCL ന്റെ മാച്ച് ഡേ 6 വേണ്ടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.